നവകേരള ബസിന് ഷൂ എറിഞ്ഞ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ വിമർശനവുമായി ഡോക്ടർ എം എം കാരശ്ശേരി. രാഹുൽഗാന്ധിയുടെ 2024 വർഷത്തെ കലണ്ടർ പ്രകാശന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വേദിയിലിരുത്തിയായിരുന്നു വിമർശനം. 2024 രാജ്യത്ത് കോൺഗ്രസ് മുന്നണി അധികാരത്തിൽ വരണമെന്നും എം എം കാരശ്ശേരി പറഞ്ഞു. നവകേരള ബസിന് ഷൂ എറിഞ്ഞ സംഭവത്തിലാണ് കോൺഗ്രസിനെതിരെ ഡോക്ടർ എം എൻ കാരശ്ശേരി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. പ്രതിപക്ഷ നേതാവിനെ വേദിയിലിരുത്തിയായിരുന്നു വിമർശനം. ഷൂ എറിഞ്ഞത് അന്യായമാണെന്നും ഇത് അന്യായമാണെന്ന് കോൺഗ്രസുകാർ 10 വട്ടം പറയണമെന്നും എം എൻ കാരശ്ശേരി പറഞ്ഞു. ഷൂ എയർ ഗാന്ധിസത്തിന് നിരക്കാത്തതും കോൺഗ്രസ് സംസ്കാരത്തിന് ചേരാത്തതുമാണ്. നിങ്ങളുടെ ഭാഷ ചീത്തയാകുന്ന എന്ത് പ്രകോപനം സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായാലും പ്രകോപിതരാവരുതെന്നും എം എൻ കാരശ്ശേരി പറഞ്ഞു. കേട്ടോ, ഗാന്ധി എന്താണ് എന്ന് വേറെ ആരും തിരിച്ചറിഞ്ഞില്ലെങ്കിലും ദയവായിട്ട് കോൺഗ്രസുകാർ തിരിച്ചറിയണം. ഞാൻ പറയുന്നത് നമ്മുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരുടെ സാന്നിധ്യം ഞാൻ പറയുന്നത്, ആ കേരള നവകേരള സദസ്സിന്റെ ബസ് വരുമ്പോ അതിനെതിരായിട്ട് ആര് ഷൂസ് എറിഞ്ഞാലും കോൺഗ്രസ്സുകാരൻ ഷൂസ് എറിയാൻ പാടില്ല. ഷൂസ് എറിഞ്ഞ അന്യായമാണ്. കേട്ടോ, ഷൂസ് എറിഞ്ഞത് അന്യായമാണ് എന്ന് കോൺഗ്രസ് നേതാക്കന്മാർ 10 വട്ടം പറയണം. കാരണം അത് ജനാധിപത്യ വിരുദ്ധമായ, കോൺഗ്രസിന്റെ സംസ്കാരത്തിൽ നിരക്കാത്ത, ഗാന്ധിസത്തിൽ നിരക്കാത്ത ഒരു കാര്യമാണ്. നിങ്ങളുടെ ഭാഷ ചീത്തയാക്കുന്ന തരത്തിൽ എന്ത് പ്രകോപനം സി പി എമ്മിന്റെ ഭാഗത്തുണ്ടായിരുന്നു. നിങ്ങൾ പ്രകോപിതരാവരുത്. നിങ്ങള് ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും ബാക്കിയാണ്. ജനാധിപത്യം അവസാനിക്കാൻ പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതെന്നും എന്തു തന്നെയായാലും 2024 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണി അധികാരത്തിലെത്തണമെന്നും എം എൻ കാരശ്ശേരി പറഞ്ഞു. ഇന്ന് 2024 വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വേറെ എന്ത് ഉണ്ടെങ്കിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി അധികാരത്തിൽ വരണം. ഇപ്പോ നമ്മള് എത്തി നിൽക്കുന്ന അവസ്ഥ വളരെ ഭീകരമാണ്. എനിക്കങ്ങനെ പറയാൻ വേണ്ട സങ്കടമുണ്ട്. എന്താ കാരണം വെച്ചാല്, ജനാധിപത്യം അവസാനിക്കാൻ ഒരു സാധ്യത ഉള്ളിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. മുഖ്യമന്ത്രി ധിക്കാരിയാണ്. കേരളത്തിൽ എന്ത് അക്രമം നടക്കുന്നുണ്ടെങ്കിലും അതിന് ഉത്തരവാദി ആഭ്യന്തര വകുപ്പാണ്. കരിങ്കൊടി കാണിച്ചതിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചിട്ട് അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറയുന്നത് ജനങ്ങളോട് എത്രത്തോളം പുച്ഛമാണെന്നതിന് തെളിവാണ്. നവകേരള സദസ്സ് നവകേരള മർദ്ദക സദസ്സാക്കണമെന്നും എം എൻ കാരശ്ശേരി പറഞ്ഞു. ആവശ്യമുള്ളത് ഓർക്കാതിരിക്കുകയും ഓർക്കേണ്ടത് മറക്കുകയും ചെയ്യുകയാണ് മുഖ്യമന്ത്രി. അതുകൊണ്ടാണ് 60 വർഷം മുമ്പ് കോളേജ് പഠനകാലത്ത് നടന്ന തല്ലുൾപ്പെടെ ഓർത്ത് പ്രസംഗിച്ച് നടക്കുന്നതെന്നും എം എൻ കാരശ്ശേരി പരിഹസിച്ചു. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പറയാണ്, എന്റെ കണ്ണുമ്പിൽ ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ്, അത് രക്ഷാപ്രവർത്തനമാണ്. എത്ര ധിക്കാരം വേണം, ജനങ്ങളോട് എത്ര പുച്ഛം വേണം അത് പറയാൻ. അടിച്ചു, അദ്ദേഹത്തിന്റെ ശത്രു ആരാണ്? മാധ്യമങ്ങളാണ്. നവകേരള സദസ്സ്, അതിന് നല്ല പേര് നവകേരള മർദ്ദക സദസ് എന്നാണ്. കോളേജ് പഠിക്കുന്ന കാലത്ത് തല്ലിപ്പിടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവുന്നേ. അപ്പൊ അദ്ദേഹത്തിന് ഏതാണ്ട് 80 വയസ്സാകുമ്പോ 60 കൊല്ലമായിട്ട് അദ്ദേഹം അത് ഓർത്തുകൊണ്ടിരിക്കുക. ഏത്, അവിടെ സുധാകരനായിട്ട് വേറെ ആരോഗ്യം തല്ലുപിടി ഉണ്ടാക്കി. അന്ന് തല്ലുപിടി കൂടിയാ പിന്നെ നമ്മൾ അതൊക്കെ മറന്നു പോകും. അങ്ങനെയല്ലേ നമ്മള്? ഇത് മറക്കേം പൊറുക്കേം വേണമുള്ള മനുഷ്യൻ അത് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. സി ടി വി പ്രാദേശിക വാർത്ത മുഖം.